ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്, അതായത് പാർട്ടി പോപ്പ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോപ്പ് പോലെ ഒന്നുമല്ല, ഇത് വളരെ വ്യത്യാസമായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് മെയിൻലി ഇതിൽ ഞാൻ തേങ്ങ കൊണ്ടാണ് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു കോക്കനട്ട് പോപ്പ് ഞാനിവിടെ ബേബി ഷവറിന് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു കളർ തീമിന് മാച്ചായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ബേബി ഷവറിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. സിമ്പിൾ പാർട്ടി പോപ്പ് തയ്യാറാക്കാനായി നമ്മൾ ആദ്യം ഒരു പാക്കറ്റ് പാല് തിളപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര മുഴുവനായി ആഡ് ചെയ്യാം. അപ്പോൾ അത് പൊടിച്ച് ആഡ് ചെയ്യണമെന്നും വേണ്ട, അങ്ങനെ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും പോലെ നമ്മൾ പാലിൻ്റെ കട്ടി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നല്ല തിക്കായി വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി തിക്കായതിനു ശേഷം നമ്മൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഒരു തേങ്ങ ചെരച്ചെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പാലിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിനൊരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഏകദേശം ഒരു മിൽക്ക് മെയ്ഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചെരച്ച് വെച്ച തേങ്ങ മുഴുവനായി ആഡ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇതൊരു സൈഡിൽ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ അഥവാ എണ്ണയോ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഹാഫ് കപ്പ് റവ ചേർത്തെടുക്കാം. അപ്പോൾ ഈ ആഡ് ചെയ്ത റവ നന്നായി ഒന്ന് നമ്മൾ വറുത്തെടുക്കാം. ഇതിൻ്റെ നിറം ഒന്ന് മാറുന്നത് വരെ നമ്മൾ ഇതിനെ വറുത്തെടുക്കാം. ഇപ്പോൾ ഈ റവയുടെ നിറം നന്നായി മാറിയിട്ടുണ്ട്, ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കോക്കനട്ട് മിക്സിലേക്ക് ഈ റവയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി വേണം ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് ഇതിനെ നല്ല റൗണ്ട് ഷേപ്പാക്കി നല്ലൊരു ബോൾസാക്കി എടുക്കാം. എന്നിട്ട് ഉണ്ടാക്കി വെച്ച ഈ ബോൾസിലേക്ക് നമ്മൾ ടൂത്ത് പീക്കോ അഥവാ വേറെ എന്തെങ്കിലും സ്റ്റിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം സെറ്റായതിനു ശേഷം നമ്മൾ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഈ ഒരു പാർട്ടി പോപ്പ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് കുറേ സാധനത്തിനൊന്നും ആവശ്യമില്ല, കുറച്ച് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾക്ക് ടേസ്റ്റി ആയിട്ടുള്ള പാർട്ടി പോപ്പ് നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടി പോപ്പ് തയ്യാറാക്കിയത് ഈ ഒരു ബേബി ഷവറിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.